എക്സ്പ്രസ് 200 എങ്ങനെയുണ്ട്? ക്വാളിറ്റി ഉണ്ടോ വണ്ടിക്ക്? ആർക്കൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിക്കാം? ഇപ്പം എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കാർബണേറ്റർ ആണോ എഫ് എ ആണോ? എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഈ വീഡിയോയിൽ. എല്ലാവർക്കും മോട്ടോജിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബൈക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും, ഹീറോയുടെ ഏറ്റവും പുതിയ ബൈക്കായ എക്സ്പൾസ് 200 ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ള ബൈക്ക് ഡിസൈനേഴ്സ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊറ്റ ഉത്തരേ കാണത്തുള്ളൂ, ഞാനും നിങ്ങളും അടക്കം ഹീറോയുടെ ഡിസൈനേഴ്സാണ്. അതിപ്പോൾ നമ്മുടെ പഴയ കരിസ്മ 6 അവർ ഡിസൈൻ ചെയ്ത് ഇസ്ഡമാർ ആക്കിയപ്പോൾ തൊട്ട് നമ്മൾ കുറ്റം പറഞ്ഞ ഡിസൈനേഴ്സാണ് ഹീറോ ഡിസൈനേഴ്സ്. പക്ഷേ അവർ ആ വാക്കുകളെല്ലാം നമ്മുടെ എല്ലാ തീരുമാനങ്ങളും തെറ്റിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന ബൈക്കാണ് എക്സ്പൾസ് 200. കിഡിലൻ ഡിസൈനും അടിപൊളി ഫീച്ചേഴ്സോട് വന്നിരിക്കുന്ന ഒരു അടിപൊളി ബൈക്കാണ് എക്സ്പൾസ് 200. ഇപ്പം ഈ ബൈക്കിനെ പറ്റി നമ്മൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മീറ്റർ കൺസോളിൽ നിന്ന് തുടങ്ങാം. മീറ്റർ കൺസോളിൽ നമ്മുടെ ഇപ്പം ഞാൻ ഏകദേശം നോക്കിയിട്ട് ഇത്രയും മീറ്ററിൽ ഇത്രയും ഇൻഫർമേഷൻ തരുന്ന വേറൊരു ബൈക്ക് അപ്പാച്ച സീരീസ് ആണ്, ടി വി എസിൻ്റെ. അവരുടെ ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ മീറ്ററിൽ ഇൻഫർമേഷൻ തരുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ബൈക്ക് ഇപ്പം ഞാൻ നോക്കിയിട്ട് എക്സ്പൾസ് 200 ആണ്. ഇതിനകത്ത് മീറ്ററിനകത്ത് വരുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു മീറ്റർ കൺസോളാണ്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ വരുന്നത് എ ബി എസിൻ്റെ ഒരു സിമ്പിളാണ്. അത് വെച്ചാൽ നമ്മൾ ABS ഓൺ ചെയ്യുമ്പോൾ ABSൻ്റെ സിമ്പിൾ കുറച്ച് നേരം ബ്ലിങ്ക് ചെയ്യും, അതിന് ABS ഓൺ ആയി കഴിയുമ്പോൾ അത് ഓഫ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചാൽ ഞാൻ ആനിമേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന്. അടിപൊളി ഒരു ബൂട്ടിങ് ആനിമേഷനൊക്കെ ഉണ്ട്. ഇതിനകത്ത് വരുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ഇത് നമുക്ക് ബ്ലൂടൂത്തായിട്ട് പെയർ ചെയ്യാം. ഇതിന് മുമ്പ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് TVS എൻഡോർക്ക് 125 സ്കൂട്ടറിലാണ്. ഇത് നമുക്ക് നമ്മുടെ ഹീറോയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് മൊബൈലിൽ, അതുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാവിഗേഷൻ, അതായത് നമുക്ക് പോകേണ്ട സ്ഥലം ആപ്ലിക്കേഷൻ സെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കാണിക്കും. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ തിരിയേണ്ടത് നോക്കി നമുക്കത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ ഉപകാരിക്കും. അതിപ്പോൾ ഫോണേ നോക്കണ്ട, പിന്നെ നമുക്ക് ഈ മീറ്ററെ നോക്കിയാൽ മതിയല്ലോ. അതുപോലെ തന്നെ പെർഫോമൻസ് അതായത് ഇക്കോ മോഡ്, നമ്മളിപ്പം കറക്റ്റായിട്ട് നല്ല ഇക്കോണമിക്കലായിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് റൈഡ് ചെയ്യുന്നെങ്കിൽ ഈ മൂന്ന് ഡോട്ടും തെളിഞ്ഞ് നിൽക്കും. നമ്മളൊന്നുകൂടെ മോശമാണ്, കുറച്ച് റാഷായിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ ഈ രണ്ട് ഡോട്ട് തെളിയുകയുള്ളൂ. നമ്മൾ തീർത്ത് മോശമായിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ ഈ ഒരു ഡോട്ടും തെളിയത്തില്ല. പിന്നെ വരുന്നത് നമ്മൾ ആവറേജ് കിലോമീറ്റർ പെർ അവർ നമ്മൾ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ എക്സ്പ്രസ് 200 റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന വാഗോണാണ്. നല്ലൊരു കയറ്റവും ഒക്കെ ആയിട്ട് ഉള്ള റോഡാണ്. അറിയാമല്ലോ ഓഫ് റോഡ് പോകാൻ വേറെ ദൂരൊന്നും പോകേണ്ട, നമ്മുടെ ഈരാറ്റുവട്ട വഴി നേരെ വാഗോണ്ട് പോകുന്നാൽ മതി. കറക്റ്റ് ഓഫ് റോഡാണ്. അതുകൊണ്ട് നമ്മൾ ഞാൻ എടുത്തേക്കുന്ന ആവറേജ് സ്പീഡ് 29 കിലോമീറ്റർ പെർ അവറാണ്. അത്രയ്ക്ക് കറക്റ്റ് അല്ല എങ്കിലും ഒരു ആവറേജ് ആണ് അവർ കാണിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ഇത്ര നേരം വന്നൊരു സ്പീഡ് ആവറേജ് 29 കിലോമീറ്റർ പെർ അവറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡേറ്റ് ടൈമും 21 സെപ്റ്റംബർ ആണ് ടൈം ഡേറ്റും കാണിച്ചിട്ടുണ്ട്. രണ്ട് ട്രിപ്പ് മീറ്ററും വരുന്നുണ്ട്. പിന്നെ ഒരു ഓഡോമീറ്റർ വരുന്നുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ്. ഗിയറാണ് ഇപ്പം നിർത്തിയിട്ടിരിക്കുന്നുണ്ടെന്നൊന്നും കാണിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നതൊന്നും. സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഗിയറൊന്നും കാണിക്കുന്നില്ല. കുറച്ച് നേരം ഓടിക്കുവാണെ ഗിയർ അവിടെ കാണിക്കും. കറക്റ്റായിട്ടാണ് കാണിച്ചത്, ഞാൻ ഇതുവരെ വന്നപ്പോൾ നോക്കിയായിരുന്നു. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇപ്പം നമുക്ക് വേറൊരു ഓഫ് റോഡർ ബഡ്ജറ്റ് ഓഫ് റോഡർ നോക്കിയിട്ടുണ്ട് ഹിമാലയനാണ്. പക്ഷേ എനിക്ക് 164 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. എൻ്റെ അത്ര വലിയ ഹൈറ്റൊന്നുമില്ല, ഞാനൊരു ഹൈറ്റ് കുറഞ്ഞ ആളാണ്. എങ്കിലിരുന്നാൽ പോലും എനിക്ക് ഈസി ആയിട്ട് ഇത് എക്സ്പ്രസ് 200 ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഹാൻഡിൽ ബാർ എൻ്റെ വളരെ അടുത്താണ് വെച്ചിരിക്കുന്നത്, വളരെ അടുത്താണ്, എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഹാൻഡിൽ ബാർ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ എനിക്ക് വലിയധികം സ്ട്രെച്ച് ചെയ്ത് കൈക്കും അധികം നീളമുള്ള ഒരാളൊന്നുമല്ല ഞാൻ, നോർമലായിട്ടൊരാളാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ ഹാൻഡിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ട്. ഹാൻഡിലേക്ക് എത്തി നന്നായിട്ട് സ്ട്രെയിറ്റ് പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നു, നമുക്ക് നല്ലപോലെ വിരിഞ്ഞിരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് വളരെ തൊട്ടടുത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിതിനെ നോക്കുമ്പം ചെറിയൊരു ടാങ്കാണ്. ഇവിടെ ഫ്രണ്ട് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ടാങ്കാണ്, വലിയ ബൾക്കി ടാങ്കൊന്നുമല്ല. പക്ഷേ നന്നായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ടാങ്കാണ്. ഓഫ് റോഡ് പോകുമ്പോൾ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വാളിറ്റി. ഇപ്പോൾ ഒരു ഓഫ് റോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ നല്ല ക്വാളിറ്റി വേണമെന്നുള്ളത്, നല്ല ക്വാളിറ്റി ഉള്ള ടാങ്ക് തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്ന നമുക്കിപ്പോൾ നോക്കുമ്പോൾ സ്വിച്ചസ് നോക്കുമ്പം ഡിമ്മ ബ്രൈറ്റ് വളരെ വെറൈറ്റി ആയിട്ട് താഴേക്ക് തന്നെ പ്രസ് ചെയ്യുമ്പോൾ പാസ് വരികയാണ്. ഞാൻ നോക്കിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. സാറിന് ഇവിടെ കുറച്ചുകൂടെ ഫ്രണ്ടിലായിട്ടാണ് പാസ് ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എടുത്ത് നിൽക്കേണ്ടത്, ഇത് നമുക്ക് ഇവിടെ തന്നെ ഡിമ്മ ബ്രൈറ്റ് അതുപോലെ തന്നെ പാസ് ലൈറ്റ് താഴേക്കൊന്ന് നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചസ് ആണ്. ടേൺ ഇൻഡിക്കേറ്റർ, ഇൻഡിക്കേറ്റർ ഓണ്. ഇവിടെ വരുമ്പം എൻജിൻ സ്റ്റോപ്പ്, എൻജിൻ സ്വിച്ച് ഓഫ് ഓണ്. BS4 തൊട്ട് മേഖലയിലേക്ക് ഇല്ലാത്തൊരു കാര്യമാണ് ഈ നമ്മുടെ ലൈറ്റ് ഓണാക്കാൻ ഓഫാക്കാനുള്ളത്. ഓഫാക്കുമ്പോൾ ഹീറോയുടെ ലോഗോ വന്ന് ഓഫാവുന്നു.
അതുപോലെ തന്നെ ഒരു വിൻഷീൽഡ്, ഇതൊരു ഹൈവേയിലൊക്കെ അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുമെന്ന് തോന്നുന്നു. നല്ലൊരു വിൻഷീൽഡും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ലൊരു ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് വണ്ടിയുടെ. ഇവിടെ ഒരു ടാങ്ക് പാഡ് വന്നിട്ടുണ്ട്. നമ്മൾ ടാങ്കിലധികം സ്ക്രാച്ചസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു ടാങ്ക് പാഡ് വന്നിട്ടുണ്ട്. സീറ്റിനൊക്കെ അത്യാവശ്യം കംഫർട്ടാണ്, അത്യാവശ്യം കംഫർട്ടാണ്. ഡീസൻ്റായിട്ട് കുഷൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം കംഫർട്ടൊന്നുമില്ല. എൻ്റെ കാരണം ഞാൻ പറയാം. നമുക്ക് ഇറങ്ങി നിന്നിട്ട് സംസാരിക്കാം. വണ്ടി നോക്കുമ്പം ഈ ഒരു ആംഗിൾ നോക്കുമ്പം അടിപൊളിയാണ് കാണാൻ. സൂപ്പർ ലുക്കാണ്. ഏറ്റവും കൂടുതൽ അവർ ഡിസൈനിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡിസൈൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഏറ്റവും കൂടുതൽ കുറ്റം കേട്ടുകൊണ്ട് നമ്മുടെ എക്സ്ട്രീം 200 എസ് ഇറങ്ങിയപ്പോൾ പോലും അവരുടെ ഡിസൈനിലായിരുന്നു ഏറ്റവും വലിയ കുറ്റം. എന്നാലിപ്പോൾ ഏതൊരു ആംഗിളിൽ നോക്കിയാലും ഒരു ഓഫ് റോഡർ എന്നുള്ള ടച്ചിലേക്കാണ്. സൈലൻസറൊക്കെ മാക്സിമം വൃത്തിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഓഫ് റോഡ് പോകുമ്പോൾ താഴേക്ക് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഫ്രണ്ട് മഡ് ഗാർഡ് ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഓർക്ക് ഈ മഡ് ഗാർഡ് കിടന്ന് തീർത്തും ലോ ക്വാളിറ്റിയാണ്. പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ ഇളകുന്ന ടൈപ്പ് ഒന്നുമില്ല. നന്നായിട്ട് ഞാൻ പിടിച്ച് ഇളക്കിയിട്ടാണ് ഇളകുന്നത്. അത് നമ്മുടെ വണ്ടി ഓടുന്ന വലിയ ഷേക്ക് ആകത്തൊന്നുമില്ല. നന്നായിട്ട് നല്ലൊരു ഇൻഡിക്കേറ്റർ. പിന്നെ 100% ആയിട്ട് ഒരു കുറ്റമില്ലാത്തൊരു വണ്ടിയോ മനുഷ്യനോ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ എനിക്ക് മാറ്റായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളത്, ഈ ഒരു കാണാൻ നല്ല രസമാണ് ഈ നമ്മുടെ മെയിൻ ബൾബ് വന്നേക്കുന്നത്, ഹെഡ്ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഹീറോയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഡിമ്മും ബ്രൈറ്റും. ഇത് ഡിമ്മാണ്, വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ഡിം തെളിയും. ഇവിടെ താഴെ ബ്രൈറ്റും. കാണാനൊക്കെ അടിപൊളിയാണ്, നല്ല ഡിസൈൻ ഭാഗത്തോടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളത് രാത്രി പോകുമ്പോൾ വിസിബിലിറ്റി വളരെ കുറവാണ്. തീർത്തും ഒരു എൽ ഇ ഡിക്ക് പൊതുവേ നമുക്ക് നമ്മുടെ റോഡ്സിലൊരു നന്നായിട്ട് ബ്രൈറ്റ് ചെയ്ത് കിട്ടത്തില്ല. നമ്മുടെ സാധാരണ ഹലോജൻ ബൾബ് പോലെ ഇതിന് ഒരു ശകലം നമുക്ക് വ്യൂ കുറവാണ്. നന്നായിട്ടൊരു കുറച്ചുകൂടെ വലുപ്പത്തിലൊരു സാധാരണ ഹലോജൻ ബൾബ് കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം. ഇത്രയും ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും നല്ല വണ്ടി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അത് മാത്രമാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പം സ്പോക്ക് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അലോയ്സ് അല്ല, അലോയ്സ് അല്ലാതാണ് നല്ലത്. കാരണം ഓഫ് റോഡ് ചെയ്യുമ്പം അലോയ്സ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതാണ് ഓഫ് റോഡ് വണ്ടികൾക്ക് ഇതുപോലെ സ്പോക്ക് വീൽസ് കൊടുക്കുന്നത്. സിംഗിൾ ചാനൽ ABS ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ചില ആൾക്കാർ പറഞ്ഞു ഫ്രണ്ട് ബ്രേക്ക് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്, ബ്രേക്ക് രണ്ടും ബൈറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടെന്ന്. ശരിക്കും അത് ബൈറ്റ് അവർ കുറച്ചിരിക്കുകയാണ്, ബ്രേക്ക് ട്യൂൺ ചെയ്ത് ബൈറ്റ് കുറച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് ചെയ്യുമ്പം നല്ല ബൈറ്റ് ഉണ്ടെങ്കിൽ അറിയാലോ, നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴേ ബൈക്ക് സ്കിഡായി വിടാൻ ചാൻസ് ഉണ്ട്. അപ്പം ബ്രേക്ക് ട്യൂൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ബൈറ്റ് കുറച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പം ഇപ്പം സൈലൻസറിന് എവിടെയാണെങ്കിലും നല്ല എവറി എലമെൻ്റ് ബൈക്കിലെ ഓരോ പാർട്സും ഹീറോ നന്നായിട്ട് എക്സാം ചെയ്തുള്ള ബൈക്കിനോട് നന്നായിട്ട് കോർത്തിണക്കാൻ മാച്ചാകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനാണ്. ഇപ്പോൾ ഇവിടെ വന്നാലും ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ കയറി ഇരിക്കുമ്പോൾ ഈ സൈലൻസറിൻ്റെ പൈപ്പിലേക്ക് നമ്മുടെ കാല് കൊള്ളാതെ ഇത് ഈ ഒരു ഫ്ലാപ്പ് ഉപകരിക്കും. അതുപോലെ തന്നെ ബൈക്ക് മറിഞ്ഞ് വീഴുമ്പം നേരെ നിന്ന് അവിടെ ഇടിച്ച് അത് ബെൻഡാകാതിരിക്കാനും രണ്ടിനും അത് ഉപകാരപ്പെടും. പിന്നെ എല്ലാവർക്കും ഈ ബൈക്ക് കാണുമ്പോഴേ തോന്നുന്ന സംശയമാണ് ഈ എക്സോസ്റ്റ്. ഇതിങ്ങനെ ഇരിക്കുമ്പം ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കൊരു കംഫർട്ട് കുറയുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സംശയം. ഞാനാണെങ്കിലും ബൈക്ക് ആദ്യം കണ്ടപ്പോഴേ വിചാരിച്ചത് ബാക്കിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തേയില്ല എന്നാണ് ഞാൻ കരുതിയത്. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ കാലിവിടെ വരും, കാല് പൊള്ളുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോൾ ഇത്ര നേരം ഞങ്ങൾ വാഗോണ്, ഞാനിപ്പം അവിടെ നിന്ന് വാഗോണ് അവരോടിച്ച് കയറി. ഇപ്പം ബൈക്ക് അറിയാമല്ലോ വാഗോൺ റോഡിൻ്റേത് നല്ല കയറ്റമൊക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ചൂടേ ഉള്ളൂ. അത് ഒരിക്കലും ബാക്കിലിരിക്കുന്ന റൈഡറിനെ ഒരു ഡിസ്കംഫർട്ട് ആകുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചൂടോ കാര്യങ്ങളൊന്നും ഇപ്പം എൻ്റെ കൂടെ പില്ലിലുണ്ടായിരുന്നു. അപ്പം ചോദിച്ചു ആ പുള്ളിക്ക് ഒരുവിധം യാതൊരു ഡിസ്കംഫർട്ട്, ഇവിടുന്ന് ഒരു ചൂടോ കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസൈന് ഞാൻ പറഞ്ഞല്ലോ, ഹീറോ ഡിസൈൻസ് അത്രയും നന്നായിട്ട് എവിടുന്ന് ഏത് ഭാഗത്തും നോക്കിയാലും ഒരു ഓഫ് റോഡറാണ് വണ്ടി. ഒരു എത്ര ദൂരം നോക്കിയാലും ഒരു ഓഫ് റോഡറാണ് വണ്ടി എന്ന് തോന്നിയില്ല. ഒരു എലമെൻറ്റും വണ്ടിയിൽ മോശം എന്ന് പറയാം, മോശം അത് കുറച്ച് നന്നാക്കാമെന്ന് പറയാൻ പറ്റത്തില്ലാത്ത രീതിയാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈലൻസർ യാതൊരു രീതിയിലും ബാക്കിലെ പില്ലിനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഹീറോ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് വരുന്ന ഈ രണ്ട് ദൂരിക്കേണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാരിയർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ വേറൊരു നല്ല കാര്യമാണ് ഈ വേറെ നമുക്കിപ്പോൾ വേറെ എക്സ്ട്രാ ആയിട്ട് ഇവിടുന്ന് രണ്ട് കാരർ വെച്ച് പണിത് കുറച്ചും കൂടി നിന്നിട്ട് നമുക്ക് നമ്മുടെ ലഗേജ് വെക്കാം. അതുപോലെ എല്ലാ കാര്യങ്ങളും ഹീറോ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നമുക്കിപ്പം ശരിക്കും ഓഫ് റോഡിന് വേണ്ടിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെ, അല്ലെങ്കിൽ ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇതും ഊരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതും ഊരി എടുക്കാവുന്നതാണ്. ഊരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇവിടെ ഇതുപോലെ തന്നെ രണ്ട് ബോൾട്ട് ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് കാരർ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഫുട്ബാക്സ് ആണ്. ഫുട്ബാക്സ് ഒക്കെ കണ്ടോ, നന്നായിട്ട് ഫ്ലാറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ കയറി നിന്ന് എണീറ്റ് നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഫുട്ബാക്സ് അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കുമ്പോൾ സ്ലിപ്പാതിരിക്കാൻ വേണ്ടി. അതേസമയം ബാക്കിലെ ഫുട്ബാക്സ് ഉണ്ടോ, സാധാരണ ബൈക്കിലേക്ക് വരുന്നത് കുറച്ച് റൗണ്ടഡാണ്, കുറച്ച് ഇരിക്കാവുന്ന രീതിയിൽ.
ഇതെന്ന് വെച്ചാൽ ഫ്ലാറ്റാണ്, നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കുമ്പോൾ സ്ലിപ്പായിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ റബ്ബർ ബുഷ്, ഈ ഇട്ടേക്കുന്ന റബ്ബർ ഇത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്, ഈസിയായിട്ട് റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫ് റോഡൊക്കെ ഓടിക്കുമ്പോൾ ഓഫ് റോഡ് ഷൂസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് റബ്ബർ ആകുമ്പോൾ സ്ലിപ്പാവും. അപ്പം ഈ ഇരുമ്പാണ് സ്ലിപ്പാവത്തില്ല. അപ്പം ഇത് ഊരിയിട്ട് നമുക്ക് ഈ മുള്ളു പോലെ നിൽക്കുന്ന ഇത് വെച്ച് തന്നെ ഓടിക്കാം. അതാകുമ്പോൾ ഈ റബ്ബറിനേക്കാൾ ഒന്നുകൂടെ കംഫർട്ടായിട്ട് അതിരിക്കും, നമ്മുടെ ഓഫ് റോഡ് ഷൂസ് ഇട്ട് ഓടിക്കുമ്പം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഇതിനൊരു കറക്റ്റ് ഓഫ് റോഡർ, ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. അവിടെ കാണത്തില്ല, തുറക്കി വിടക്കണം. ഇത് ഈസിയായിട്ട് റിമൂവ് ചെയ്ത് ഈ മുള്ളു പോലെ ഇരിക്കുന്ന സാധനമാകുമ്പോൾ നമുക്ക് ഓഫ് റോഡ് ഷൂസ് ഇടുമ്പോൾ ഒന്നുകൂടെ കംഫർട്ട് നൽകും. പിന്നെ പറയുമ്പോൾ ഈ സീറ്റ് ചോദിക്കുമ്പം അധികം കംഫർട്ട് അല്ല, എന്ന് വെച്ചാൽ മീഡിയം രീതിയിൽ സോഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, നമുക്ക് ലോങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അധികം കംഫർട്ടില്ല, കാരണം അതിൻ്റെ നീളം കൊടുത്തിട്ടില്ല, ഒന്നുകൂടെ ചെറുതാക്കി വെച്ചിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണീറ്റ് നിൽക്കുമ്പം സീറ്റിന് വണ്ണം ഉണ്ടെങ്കിൽ, അതായത് വീതി ഉണ്ടെങ്കിൽ എണീറ്റ് നിന്ന് ഓടിക്കാൻ വലിയ പാടായിരിക്കും. ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്കിടയ്ക്ക് എണീറ്റ് നിന്ന് കയറി പോകേണ്ട സ്ഥലങ്ങൾ വരും. അപ്പം സീറ്റിന് വീതി ഉണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മാക്സിമം തിന്നാക്കി വെച്ചിരിക്കുന്നത്, ചെറുതാക്കി. ഇവിടെ സൈസ് തീർത്തും കുറച്ചിരിക്കുകയാണ്, ടാങ്കിൻ്റെ ഇവിടെ നിന്നാലും സൈസ് മാക്സിമം കുറച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ടൂണ്ടർ എടുക്കാൻ തീരുമാനിച്ചു, അപ്പോൾ അടുത്ത കൺഫ്യൂഷൻ വരാൻ പോകുന്നു, കാർബ്രേറ്റർ വേണോ അതോ ഫ്യൂൽ ഇഞ്ചക്ഷൻ വേരിയൻറ്റ് വേണോ. കാർബ്രേറ്ററും ഫ്യൂൽ ഇഞ്ചക്ഷൻ വേരിയൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസിൻ്റെ കാര്യത്തിൽ 6,000 rupees ഏകദേശം വരാൻ പോകുന്ന ഡിഫറൻസ്. അപ്പം കാർബ്രേറ്ററാണോ FI വേണോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഞാനൊന്ന് കുറച്ച് നീട്ടി പറയണം. ഇപ്പോൾ നമ്മൾ കാർബ്രേറ്റർ സെലക്ട് ചെയ്തു, കാർബ്രേറ്റർ സെലക്ട് ചെയ്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നീട്ടി പറയാണ്. ഇപ്പം നമ്മുടെ പുതുതായിട്ട് നമ്മുടെ ഇപ്പം ഇവിടെ ഇറങ്ങുന്ന വണ്ടികളെല്ലാം അടിപൊളിയാണ്. ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസിൻ്റെ കാര്യത്തിലാണ്. പുത്തൻ വണ്ടികളിൽ മാക്സിമം നമ്മുടെ കമ്പനികൾ പുത്തൻ ടെക്നോളജിയിലേക്ക് മാറുമ്പം നമ്മുടെ മെക്കാനിക്സ് അതിനകത്ത് ഉയരുന്നില്ല എന്നുള്ളതാണ് പ്രധാന ഒരു പ്രശ്നം അത് കണ്ടുവരുന്നത്. കാരണം അവർക്ക് അതിൻ്റെ ടെക്നോളജി പഠിച്ച് വരുമ്പോഴത്തേനും അടുത്ത ടെക്നോളജിയിലേക്ക് മാറും, അതാണ് പ്രശ്നം. ഇപ്പോൾ കാർബ്രേറ്റർ ആണെങ്കിൽ എല്ലാവർക്കും, ഇപ്പോൾ കുറച്ച് ഓൾഡ് ടെക്നോളജി ആണെങ്കിലും കാർബ്രേറ്റർ സർവീസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ മെക്കാനിക്കുകളും കാർബ്രേറ്റർ ശരിയാക്കാൻ അറിയാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാർബ്രേറ്റർ മിസ്റ്റേക്ക് വന്നാലും ലോങ് ടൈം യൂസിൽ, അതായത് ഒരു 4-5 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും ശരിയാക്കാൻ കാർബ്രേറ്റർ ശരിയാക്കാൻ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും കാർബ്രേറ്റർ ശരിയാക്കാൻ എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി ഷോറൂം ഒന്നും അടുത്തില്ലാത്തതാണെങ്കിൽ പോലും നമുക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കാർബ്രേറ്റർ ശരിയാക്കാൻ എല്ലാവർക്കും അറിയാം. അതേസമയം കാർബ്രേറ്റർ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വെച്ച് നോക്കുമ്പോൾ കാർബ്രേറ്ററിൻ്റെ എഞ്ചിൻ അത്രയ്ക്ക് സ്മൂത്ത് ആയിരിക്കത്തില്ല. ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുമ്പം നല്ല വണ്ടി ഒന്നുകൂടെ സ്മൂത്ത് ആയിരിക്കും, ഒന്നുകൂടെ റിഫൈൻഡ് ആയിരിക്കും. ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇത് കാർബ്രേറ്റർ വണ്ടിയാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി വരുമ്പം വണ്ടി ഒന്നുകൂടെ സ്മൂത്ത് ആവും, വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് റിഫൈൻഡ് ആവും. അതുപോലെ തന്നെ മൈലേജ് കാർബ്രേറ്റർ വെച്ച് നോക്കുമ്പോൾ 2-3 kilometers കൂടുതൽ വരും. പ്രൈസിൻ്റെ കാര്യത്തിൽ കാർബ്രേറ്ററിനേക്കാൾ 6,000 rupees കൂടുതൽ വരും. പക്ഷേ മെയിൻ്റെനൻസ് വന്നു കഴിയുമ്പം കാർബ്രേറ്ററിനേക്കാളും നല്ല കൂടുതലായിരിക്കും, 6,000 rupees മിനിമം വരും. എൻ്റെ അനുഭവത്തിൽ ഞാൻ ലാസ്റ്റായിട്ട് മാറിയത് 2 വർഷം മുമ്പ് R15 version 2 ഇഞ്ചക്ടറാണ്. അതിന് അന്നുണ്ടായിരുന്ന വില 5,000 rupees 2 വർഷം മുമ്പ്. അപ്പം ഇഞ്ചക്ടറിന് വരുന്ന വേറെ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഞ്ചക്ടർ നമ്മൾ അറ്റപ്പറ്റ പെട്രോൾ ഇട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ തീർത്തും പെട്രോൾ കുറച്ചിട്ട് നമുക്ക് ഇഞ്ചക്ടറോണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 1.5 liters പെട്രോൾ അല്ലെങ്കിൽ 1.25 liters പെട്രോൾ അതിനകത്ത് കാണണം. ഈ പെട്രോളിൻ്റെ അളവ് കുറയുമ്പോൾ അത് മിസ്സിങ് കാണിക്കും. അതുപോലെ തന്നെ സ്ഥിരമായി പെട്രോൾ കുറച്ചിട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ടർ ഏത് നിമിഷവും കേടാകാം, ഇഞ്ചക്ടറിന് കംപ്ലയിൻറ്റ് വരും. അത് സർവീസ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ ഒക്കെ വിഷമമാണെന്നല്ല, ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്, റീപ്ലേസ് ചെയ്യാൻ രക്ഷ കാണത്തുള്ളൂ. അതായത് 6,000 rupees കോസ്റ്റ് വരും. അതുപോലെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയി, നമ്മളൊരു ഷോറൂമോ സർവീസ് സെൻ്ററോ അതൊന്നുമില്ലാത്ത ഒരു റിമോട്ട് ഏരിയ കുടുങ്ങിപ്പോയി, അപ്പോൾ ഒരു 1-2 മെക്കാനിക്സ് ഉള്ളൂ, അവർക്ക് ഇപ്പം ഇഞ്ചക്ടറിനകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാർബ്രേറ്ററാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ ഡിഫറൻസ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BS6 മുതൽ എല്ലാ വണ്ടികളും, ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരിക്കും. നമ്മുടെ പൊല്യൂഷൻ നോംസ് വെച്ച് ഫ്യൂൽ ഇഞ്ചക്ടർ ഇനി പറ്റത്തുള്ളൂ. കാർബ്രേറ്റർ ഓൾമോസ്റ്റ് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും കാർബ്രേറ്ററിൻ്റെ ടെക്നോളജി ഔട്ടായി പോകുന്നത് നന്നാക്കാൻ അറിയാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമുക്ക് ചിന്തിച്ചിട്ട് കാർബ്രേറ്ററാണോ FI ആണോ നമുക്ക് നല്ലതെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാവുന്നതാണ്. പിന്നെ ഈ വണ്ടിയുടെ ഹൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു 165 centimeters വരുന്നുള്ളൂ. എനിക്ക് അതേ ഫുഡ് ബക്ക് ഇവിടെ റോഡിൽ ജസ്റ്റ് ഇങ്ങനെ മൊത്തം നില തുറക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് എന്നാലും ഫ്രണ്ട് കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ ഓടിച്ച് ഹിമാലയനൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ കംഫർട്ടാണ്. കാരണം ഹിമാലയനൊക്കെ ഇപ്പം നമ്മളൊരു ഓഫ് റോഡിൽ കൊണ്ടുപോയി മറിച്ചിട്ടു, ഞാൻ തന്നെ ഒരിടത്ത് കൊണ്ടുപോയി മറിച്ചിട്ടെങ്കിൽ എനിക്കത് എടുക്കാൻ, ഞാൻ തന്നെ അത് എടുക്കിച്ച് നടക്കില്ല. പക്ഷേ ഇതാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് തന്നെ എടുത്ത് പൊക്കാം. ഇപ്പം ഹൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇതിപ്പം നമുക്ക് സിമ്പിളായിട്ട് ഓടിക്കാന്നുള്ളതാണ്. ഇപ്പം നമ്മളെന്താ പറയുക, നമ്മളൊരു സൈക്കിൾ കൈകാര്യം ചെയ്യുന്ന പോലെ ഈ വണ്ടി കൈകാര്യം ചെയ്യാൻ അത്രയും ഒരു വളരെ സിമ്പിളാണ് തന്നെ ഡിസൈൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. ഇപ്പം അത്യാവശ്യം ആ ഒരു നോർമലായിട്ടുള്ള ആൾക്കാർക്ക്, വലിയ ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് പോലും നമുക്കിത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഫ് റോഡിൽ കൊണ്ടാൽ മറച്ചിട്ടു എന്നിരുന്നാൽ പോലും നമുക്ക് എടുക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ ഹിമാലയനാണോ ഇതാണോ സൂപ്പർ എന്നാണ്.
ഹിമാലയൻ. എൻ്റെ അഭിപ്രായത്തിൽ ഹിമാലയൻ വേറൊരു ലെവൽ, ഇത് വേറൊരു ലെവൽ. രണ്ടും രണ്ട് സെഗ്മെൻറ്റ് നിൽക്കുന്ന വണ്ടിയായിട്ട്, രണ്ടും ഓഫ് റോഡാണ്, രണ്ട് സെഗ്മെൻറ്റാണ്. ഇതിൻ്റെ ഇരട്ടി വില വരുന്നുണ്ട് ഹിമാലയൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇരട്ടി ടോർക്കും ഇതിൻ്റെ ഇരട്ടി ബി എച്ച് പിയും ഇതിൻ്റെ ഇരട്ടി എഞ്ചിൻ പവറും ഹിമാലയന് വരുന്നുണ്ട്. അപ്പം ഇതും ഹിമാലയൻ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നെപ്പോലെ ഇരിക്കുന്ന ഒരാൾ, ഇപ്പം എൻ്റെ അത്രയും ആരോഗ്യം, ഇപ്പം ചെറിയ കുറച്ച് അത്ര വലിയ ഹൈറ്റ് ഇല്ല, അത്ര വലിയ ആരോഗ്യമില്ല, ഒരു മീഡിയം ഒരാളാണെങ്കിൽ ഏത് വണ്ടി എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എക്സ്പൾസ് 200 എടുക്കാം. കാരണം നമുക്കത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാം. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി, ഇപ്പം നമ്മൾ എപ്പോഴും എല്ലാവരുടെയും കൂടെ ആയിരിക്കില്ല ടൂർ ചെയ്യുന്ന, അല്ല ട്രാവൽ ചെയ്യുന്ന, അല്ല ഓഫ് റോഡ് ചെയ്യുന്നത്. അതേസമയത്ത് ഹിമാലയനൊക്കെയാണ് നമ്മൾ എടുത്തു. എനിക്ക് ഹിമാലയൻ കയറണേ തന്നെ നല്ല പാടാണ്, അത് ഓടിക്കാൻ ഹൈറ്റ് കൂടുതലാണ്. അത് കഴിഞ്ഞവരെയും മറിഞ്ഞു വീട്ടുണ്ടെങ്കിൽ ഹിമാലയൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. ഹിമാലയ മോശമാണെന്നല്ല, ഹിമാലയനും വേറൊരു സെഗ്മെൻറ്റാണ്, ഇത് വേറൊരു സെഗ്മെൻറ്റ്. രണ്ടും ഓഫ് റോഡർ എന്ന സെഗ്മെൻറ്റിലാണെങ്കിൽ പോലും ഇതിൻ്റെ ഇവൻ്റെ ഇരട്ടി വില വരുന്നുണ്ട് ഹിമാലയനും. അതുപോലെ തന്നെ ഇരട്ടി വിലയോടൊപ്പം തന്നെ സി സിയും ടോർക്കും അനുസരിച്ച് ബി എസ് പി അനുസരിച്ച് കൂടി വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് വരുന്ന ഓട്ടോമാറ്റിക് ചോക്കൊന്നല്ല, ചോക്ക് ഇവിടെ തന്നെയാണ്, ഹാൻഡ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇപ്പോൾ എൻ്റെ വണ്ടി ആറ്റ 200 വെച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് നല്ല കറക്റ്റ് പ്ലേസാണ്. ആറ്റ 200 താഴെയാണ്. അപ്പോൾ നമുക്ക് ചോക്ക് വലിക്കണമൊക്കെ ഒന്ന് കുനിഞ്ഞിക്കെടുക്കണം. അതിനേക്കാൾ ഒന്ന് കംഫർട്ടായിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാസ്ലേറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഹാൻഡിൽ പ്ലേസ് ചെയ്ത് കൈ പ്ലേസ് ചെയ്ത് വെക്കാം. പാസ് താഴെ ബ്രൈറ്റ് ഡിം പാസ് വളരെ എളുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് അതും. പിന്നെ ഈ വിൻഡ്ഷീൽഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ നേരത്തെ ഒരു 90 കിലോമീറ്റർ വരെ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ ഈ വണ്ടി എടുക്കേണ്ടവർ ആരൊക്കെ, ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേ ക്രൂസിങ്ങിൽ രണ്ട് രീതി, ഡ്യുവൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് രണ്ട് പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ഓഫ് റോഡ്, ഓഫ് റോഡ് ഉറപ്പായിട്ട് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം. ഹാർഡ് കോർ ഓഫ് റോഡ് എന്ന് പറയില്ല, നമ്മൾ 8 ലക്ഷം രൂപയുടെ വണ്ടി ഓഫ് റോഡ് ചെയ്യുന്ന പോലെ ബാക്ക് വീലൊക്കെ സ്പിൻ ചെയ്തെടുത്തോണ്ട് ഒരു ഓഫ് റോഡ് ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നമുക്ക് ഓഫ് റോഡ് ചെയ്യാം, നോർമൽ അത്യാവശ്യം ഓഫ് റോഡ് വെച്ചാൽ റോഡ് ഇല്ലാത്തടത്തോടത്ത്, അതായത് ഓൾമോസ്റ്റ് ലാൻഡ് ഇല്ലാത്ത സ്ഥലത്ത് ഓടിക്കാം എന്നും വിചാരിക്കരുത്. ഓഫ് റോഡ് ചെയ്യാം, നമുക്ക് നന്നായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ നമുക്ക് സിറ്റിയിൽ യൂസ് ചെയ്യാം, സിറ്റിയിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. കാരണം അതുപോലെ നമുക്ക് ബ്ലോക്ക് ആണെങ്കിൽ പോലും നമുക്കൊരു വണ്ടിയുടെ ഇടയിൽ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ആൻഡ് ചേഞ്ച് എടുത്ത് പോകണമൊക്കെ പോകാം. കാരണം അത്രയും നല്ലൊരു ബൾക്കി ആയിട്ട് ഡിസൈൻ അല്ല, വളരെ നമുക്കൊരു സൈക്കിളിൻ്റെ ഒരു ഫീൽ തരുന്നൊരു ഡിസൈനാണ്. അതുപോലെ നമുക്ക് എടുത്തിട്ട് പോകാം. പിന്നെ ഹൈവേയിലായിട്ട് കയറി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു നന്നായിട്ട് നമുക്ക് നല്ല കംഫർട്ടിലിരുന്ന് ഓടിക്കാവുന്ന ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് 90 കിലോമീറ്റർ ആണ്. അതിന് മുകളിലേക്ക് 90 കിലോമീറ്റർ മേളിലേക്ക് പുഷ് ചെയ്യുമ്പോഴത്തേനും ഈ ഹാൻഡിലിൻ്റെ എൻഡിലും ഫുട്ബെക്കിലും ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ വരും. അത് നമ്മളൊരു 110 കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി നല്ല രീതിയിൽ വരും. അതായത് നമുക്ക് മാക്സിമം ഒരു 100 കിലോമീറ്റർ നന്നായിട്ട് ക്രൂസ് ചെയ്യാൻ ആയവല്ല, അതിന് മുകളിലേക്ക് നോക്കുന്ന സ്പീഡ് ക്രൂസ് ചെയ്യണം എന്നുള്ളത് നോക്കുന്നൊരു വേറെ ഏതെങ്കിലും വണ്ടി നോക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഡ്യുവൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സിറ്റി, ഒന്ന് ഓഫ് റോഡാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ വേറെ 200 CC ആയിട്ട് കമ്പയർ ചെയ്യുന്ന NS 200, RTR 200, Duke 200, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്കൊരു ഹൈവേ പിടിച്ചു നിൽക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം അതൊക്കെ കുറച്ചുകൂടി ഒരു സ്പോർട്സ് ഓറിയൻറ്റഡ് വണ്ടിയാണ്. അന്നേരം അത് ആ മൂന്ന് വണ്ടികൾക്കും ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല. ഇവന് ഓഫ് റോഡും ചെയ്യാൻ പറ്റും, സിറ്റിയും ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഹൈവേയിൽ നമുക്ക് പോവുകയും ചെയ്യാൻ പറ്റും. അതേസമയം ടോപ്പ് എൻഡൊക്കെ അടിക്കണമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് പറ്റില്ല. ഒരു 90-100 ഇതിൻ്റെ നമുക്ക് കംഫർട്ടായിട്ട് സ്പീഡ് ചെയ്യാവുന്നൊരു സ്പീഡ്, 90-100 നമുക്ക് ഇതിനൊരു കംഫർട്ട് സ്പീഡ്, നമുക്ക് കംഫർട്ടായിട്ടുള്ള ക്രൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡാണ്. ഒരു 100 വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാം. അതിനുവരെ ഈ വിൻഡ്ഷീൽഡ് ഒരു പ്രൊട്ടക്ഷൻ തരികയും ചെയ്യും. ചെറിയൊരു ഓഫ് റോഡാണ്, ഞാൻ അത്ര വലിയ ഓഫ് റോഡറൊന്നും അല്ല. എന്നിരുന്നാലും ഇവനെയും കൊണ്ട് ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഓഫ് റോഡ്. ഞാൻ റിവ്യൂവിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നൊരു കാര്യമുണ്ട്, നല്ല ടോർക്കി എഞ്ചിനാണ്. അപ്പം വാഗോണി ആ ഒരു പില്ലണയും വെച്ച് കയറി വന്നപ്പം വലിയ സ്പീഡിൽ കയറി പോരുന്നല്ല, നൈസായിട്ട് ത്രോട്ടിൽ ചെയ്താൽ മതി. ഒരു 3-4 RPM നൈസായിട്ട് കയറി പോരാം. ഒരു പില്ലണയും വെച്ചിട്ട് രണ്ട് പേരെയും വെച്ച് ഇവൻ നൈസായിട്ട് കയറി പോകുന്നു, വളരെ നൈസായിട്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ എല്ലാ സംശയങ്ങൾക്കും എനിക്ക് അറിയാവുന്നതാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.